നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എന്താണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് അഥവാ അതിലെ പ്രതിപാദ്യ വിഷയം എന്നതിനെപ്പറ്റി ഒരു വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഞാനിന്നിവിടെ ആഗ്രഹിക്കുന്നത് ദാറ്റ് മീൻസ് ടു ഗോ ഡയറക്റ്റ് ആൻഡ് ഡീപ്പ് ഇൻ ടു ദ ടോപ്പിക് പക്ഷേ ആ ഒരു വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തെപ്പറ്റി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ പഴയ നിയമം പുതിയ നിയമം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം അപ്പോൾ ഉൽപ്പത്തി കുറേയൊക്കെ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരി അറിയണം അറിഞ്ഞിരി അറിഞ്ഞിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനത് പറയുന്നത് അപ്പോൾ ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ മനുഷ്യന് നഷ്ടമായി പോയ ആ ഒരു പർദീസ അനുഭവം വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തിൽ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മനുഷ്യൻ മനുഷ്യന് വേണ്ടി റീഗെയിൻ ചെയ്ത് നൽകപ്പെടുന്നുണ്ട് അതായത് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഉൽപ്പത്തി തുടങ്ങിയെടുത്ത് ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ അതേ പോയിൻറ്റിൽ വന്നാണ് അവസാനിക്കുന്നത് അതായത് മനുഷ്യൻ വീണെടുത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടക്കത്തിൽ മനുഷ്യന് ചതി പറ്റുന്നെടുത്ത് വീണെടുത്ത് തുടങ്ങിയിട്ട് യേശുക്രിസ്തുയിലൂടെ ആ ഒരു സർക്കി സർക്കി ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വെളിപ്പാട് പുസ്തകത്തിൽ ആ നഷ്ടമായി പോയ അനുഭവം മനുഷ്യന് വീണ്ടെടുത്ത് നൽകപ്പെടുന്നത് അവിടെ കൊണ്ടേ എത്തിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകം അതാണ് ആ ഒരു വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ദൈവശ്വസനീയമായൊരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് പത്ത് നാൽപ്പതിലധികം ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പല തരത്തിലുള്ള ആൾക്കാർ രാജാക്കന്മാർ മുതൽ പ്രവാചകന്മാർ വരെ സാധാരണക്കാർ മുതൽ ചുങ്കക്കാർ മത്തായി ചുങ്കക്കാർ വരെ സ മീൻകാര് യോഹന്നാൻ ഒക്കെ ഉൾപ്പെടുന്ന പല തരത്തിലുള്ള വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ മനുഷ്യരാൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണെങ്കിലും ഒരു കോമൺ ത്രെഡ് അതിലൂടെ കടന്നു പോകുന്നുണ്ട് വലിയ കോൺട്രഡിക്ഷൻസ് ഒന്നുമേ ഇല്ലാതെ തുടങ്ങിയെടുത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെ തുടങ്ങിയോ അവിടെ കൊണ്ട് എത്തിക്കുന്നതാണ് അതിൻ്റെ ഒരു മിറക്കൽ അഥവാ അത്ഭുതമെന്ന് പറയുന്നത് അതുകൊണ്ടാണിത് ദൈവശ്വാസനീയമായ പുസ്തകമാണ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഉദ്ദേശിച്ച് ആ ഒരു പോയിന്റിലേക്ക് കടക്കാം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നിട്ട് പറയുവാണ് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു അപ്പോൾ നമ്മുടെ ഒരു ചോദ്യമായിരിക്കും ദൈവം വളരെ താല്പര്യത്തോടെ സൃഷ്ടിച്ച ഭൂമി അങ്ങനെ പാഴായും ശൂന്യമായും ഇരിക്കുമോ അപ്പോൾ നമുക്ക് തന്നെ അതിൽ നിന്നൊരു ഒരു ഒരു ക്ലൂ കിട്ടും അതായത് ദൈവം തീരുമാനിക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു എന്ന് അതിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കാം അതെന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം മനുഷ്യനെയും ഭൂമിയേയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം മാലാഖ വൃന്ദങ്ങളെ സൃഷ്ടിച്ചിരുന്നു അപ്പോൾ അതിലൊരു മാലാഖ ലേറ്റർ നോൺ ആസ് എ ഫോളൻ ഏഞ്ചൽ ഓർ സെയ്റ്റൻ അവൻ്റെ പേരാണ് സെയ്റ്റൻ എന്ന് ഹി വാസ് ഫോമലി നോൺ ആസ് ലൂസിഫർ ലൂസിഫർ എന്നറിയപ്പെടുന്ന ഒരു മാലാഖ ഉണ്ടായിരുന്നു അവനെ പറ്റി അഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ അഹങ്കാര വിചാരം വിചാരിച്ചു അപ്പം ദൈവം അവനെ പറ്റി ഒരു പരി പരിവേദനം കൊള്ളുവാണ് നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ കളങ്കം കണ്ടെത്തിയ നാൾ വരെ നീ അതിശ്രേഷ്ഠനായിരുന്നു നീ സൗന്ദര്യ ശ്രേഷ്ഠനായിരുന്നു അപ്പോൾ അവൻ്റെ അത്രയും ശ്രേഷ്ഠനായിരുന്നു അവൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാര വിചാരം വിചാരിച്ചു ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ എൻ്റെ സിംഹാസനം സ്ഥാപിക്കും അത് എഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ എസ്സക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ കളങ്കം കണ്ടെത്തിയ നാൾ വരെ നീ അതിശ്രേഷ്ഠനായിരുന്നു സുവിശേഷങ്ങളും ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ദൈവം നിന്നെ അഗ്നിമായ രഥങ്ങളുടെ ഇടയിൽ തള്ളിക്കളഞ്ഞു മിന്നൽ പോലെ ആകാശത്തു നിന്ന് സാത്താൻ വീഴുന്ന ഞാൻ കണ്ടുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യകുലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവായ ദൈവം മാലാഘൃന്ദത്തെ സൃഷ്ടിച്ചിരുന്നു അതിൽ ഗാനങ്ങളുടെ ഒക്കെ തലവൻ്റെ പദവി ശ്രേഷ്ഠ പദവി ലഭിച്ചിരുന്ന ഒരുവൻ അവന് വീഴ്ച പറ്റി ഫോളൻ ഏഞ്ചലായി അവൻ സാത്താനായി തീർന്നു അപ്പം അവനെ സാത്താനായി തീർന്നു അവനെ സ്വർഗ്ഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ ശേഷമാണ് ദൈവം ഏതൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് അപ്പോൾ തന്നെ ആ ഒരു സാത്താന് സ്വർഗം നഷ്ടപ്പെട്ട ആ ഒരു സാത്താന് മനുഷ്യകുലത്തോടൊരു വൈരാഗ്യബുദ്ധി അല്ലെ മത്സരബുദ്ധി തോന്നി അപ്പോൾ അവനെ അവിടെ നിന്ന് സ്വാഭാവികമായും പുറത്താക്കാൻ ശ്രമിക്കുന്നത് സാത്താൻ്റെ ആ ഒരു സ്വഭാവത്തിന് അനുയോജ്യമാണ് സാത്താൻ അവനെ മനുഷ്യനെ പർദീസ അനുഭവത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ അടങ്ങുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം ഞാൻ പറയുന്നത് അപ്പം ഈ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സർപ്പത്തിൻ്റെ കാര്യം അങ്ങ് അവസാനത്തെ പുസ്തകമായ അതായത് പുതിയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചക പുസ്തകമായ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിപുരാതന സർപ്പ് എന്ന് അവനെ നമ്മൾ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം ആ വെളിപ്പാട് പുസ്തകത്തിൽ അതിപുരാതന സർപ്പം എന്ന് പറയപ്പെടുന്ന ഈ ഒരു സർപ്പം അഥവാ സാത്താൻ മനുഷ്യനെ ചതിക്കുന്നതിന് വേണ്ടി അതായത് വെറും അസൂയ കാരണം അവന് നഷ്ടമായ സ്വർഗാനുഭവം മനുഷ്യൻ ലഭിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യനെ ചതിച്ചു എങ്ങനെയാണ് ചതിച്ചതെന്ന് ചോദിച്ചാൽ ഏതെൻ തോട്ടത്തിൽ സ്പെസിഫിക്കായിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞ രണ്ട് വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ട്രീ ഓഫ് നോളജ് അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം രണ്ടാമത്തെ ട്രീ ഓഫ് ഇറ്റേണൽ ലൈഫ് അതായത് നിത്യജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിത്യജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അതർവൈസ് നോൺ ആസ് യേശു ക്രിസ്തു യേശുക്രിസ്തു എന്ന മഷിയ തന്നെയാണ് നിത്യജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കാരണം എന്താണെന്ന് വെച്ചാൽ സുവിശേഷങ്ങളിൽ ഇത് പുതിയ നിയമം പഴയ നിയമം മിക്സ് ചെയ്താണ് പറയുന്നത് അപ്പോൾ സുവിശേഷങ്ങൾ യേശു പറയുന്നുണ്ട് എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് പറയുന്നുണ്ട് അവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെയും പറയുന്നുണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിൽ ന്യായവിധി ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ നിത്യജീവൻ എന്ന് പറയുന്ന യേശു ക്രിസ്തു തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്ന ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല അപ്പോൾ ആ നിത്യജീവൻ്റെ ഫലം അവിടെ നിന്ന് നിന്ന് ആക്ച്വലി ഇറ്റ് വാസ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ആ യേശു ക്രിസ്തുവിനെയാണ് തള്ളിക്കളഞ്ഞിട്ട് ഇവർ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചത് അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത് എന്ന് പിതാവായ ദൈവം മനുഷ്യനോട് പ്രത്യേകം പ്രത്യേകാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ദൈവം അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറയുമ്പം ഗോഡ് ദ ഫാദർ ഹാഡ് എക്സ്പെക്റ്റഡ് ദെം ടു ഹാവ് ദ ഫ്രൂട്ട് ഓഫ് ദ ട്രീ ഓഫ് ഇറ്റേണൽ ലൈഫ് നിത്യജീവൻ്റെ ഫലം ആ ഫലം കഴിക്കണം വൃക്ഷത്തിൻ്റെ നിത്യജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത് പക്ഷേ സാത്താൻ്റെ പ്രചോദനം മൂലം മനുഷ്യൻ കഴിച്ചത് അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ് നിത്യജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അഥവാ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ അറിവ് ലഭിച്ചു മനുഷ്യന് കണ്ണ് തുറന്നു നഗ്നനാണ് എന്നറിഞ്ഞു എന്നൊക്കെയാണെങ്കിൽ പോലും അനുസരണക്കേട് നിമിത്തമായി ഇവിടെ വന്ന ഒരു വലിയ പ്രശ്നമാണ് മരണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം മരണം ആദ്യമായി ലോകത്തേക്ക് പ്രവേശിച്ചു ആ ഒരു അനുസരണക്കേണ്ട ഫലമായിട്ടാണ് മരണം ആദ്യമായി ലോകത്തിലേക്ക് പ്രവേശിച്ചത് അഥവാ ദൈവം യഥാർത്ഥമായി വിഭാവനം ചെയ്ത ഭൂമിയിൽ മരണം ദുഃഖം കണ്ണുനീര് മുതലായവ ഉണ്ടായിരുന്നതല്ല സാത്താൻ അതിപുരാതന സർപ്പം ആദിമ പാമ്പ് എന്നൊക്കെ അല്ലെ ലൂസിഫർ ഫോൾ ഏഞ്ചൽ എന്നൊക്കെ അറിയപ്പെടുന്ന വീഴ്ത്തപ്പെട്ട മാലാഖ തനിക്കായി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കി ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിലെ മനുഷ്യരെ വഞ്ചി വഞ്ചിക്കുകയാണ് അവിടെ ചെയ്ത ഏതെങ്കിലും തോട്ടത്തിൽ അനുഭവം മനുഷ്യന് നഷ്ടമാക്കി കൊടുത്തു അപ്പോൾ അവൻ ലൂസിഫർ മനുഷ്യകുലത്തെ വഞ്ചിച്ച് തനിക്കായി ആ വീഴ്ത്തപ്പെട്ട മാലാഘ ആയ ലൂസിഫർ ആയ പിശാജ് സാത്താൻ അതിപുരാതന സർപ്പം അവൻ അവകാശമാക്കി വെച്ച നരകത്തീയിലേക്ക് പരമാവധി മനുഷ്യരെ വീഴ്ക്കാനായിട്ട് വിശുദ്ധ പത്രോസ്ലീഹ ലേഖനത്തിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അലറുന്ന സിംഹം പോലെ അലറി ഓടി നടക്കുകയാണ് ഈ സാത്താൻ അങ്ങനെയാണ് ആ വഞ്ചന അവിടെ വന്നത് അപ്പോൾ ആ വഞ്ചനയുടെ വലമായിട്ട് ദൈവം വിഭാവനം ചെയ്യാത്ത മരണം ഈ ഭൂമിയിലെ മനുഷ്യരിലേക്ക് സാത്താൻ ചൻ തൻ്റെ ചതി പ്രയാ പ്രയോഗത്താൽ ഇൻട്രഡ്യൂസ് ചെയ്തപ്പോൾ അതിനെ അതിജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമായി മാറി അതിനായി ദൈവം അപ്പോൾ തന്നെ ഒരു രക്ഷാകര പദ്ധതി വിഭാവനം ചെയ്തു ആ വിഭാവനം ചെയ്ത രക്ഷാകര പദ്ധതിയാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ആയ മഷിഹായുടെ ക്രൂശീകരണം അപ്പം അതെങ്ങനെയാണ് ആ വിഭാവനം ചെയ്ത ആ ഒരു രക്ഷാകര പദ്ധതി ഈ ഭൂമിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതിനായിട്ട് ദൈവം എന്തൊക്കെ ചെയ്തു എന്നാണ് വിശുദ്ധ വേദവസ്തകത്തിൻ്റെ പ്രകാരം പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം കാലം ഇങ്ങനെ ഈ ചതി ആദാവിന് പറ്റിക്കഴിഞ്ഞ് കാലം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവം ആകെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ദൈവം അബ്രാമിനെ കണ്ടത് ഇവിടെ അബ്രാം എന്നായിരുന്നു പുള്ളിയുടെ പേര് അപ്പോൾ അബ്രാമിനെ എവിടെ വെച്ചാൽ കണ്ടത് മെസ്സപ്പോട്ടാമിയ എന്ന് പറയുന്ന സ്ഥലം അതായത് ഇന്നത്തെ ഇറാഖ് ഇറാഖിൻ്റെ പ്രദേശം അവിടെ അബ്രാം ഉണ്ടായിരുന്നു അബ്രാമിൻ്റെ ഭാര്യ സാറായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപ്പൻ തേരഹ് തേരഹിന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയ വിൽക്കലായിരുന്നു പണി പക്ഷേ പിതാവ് തൻ്റെ പിതാവായ തേരഹ് ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ സത്യേക ദൈവത്തെ അന്വേഷിച്ചിരുന്ന ഒരാളാണ് അബ്രാം ആ അബ്രാമിൽ ദൈവം സത്യേക ദൈവം നമ്മുടെ ഇസ്രായേലിൻ്റെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം നമ്മുടെ പിതാവായ ദൈവം സംപ്രീതനായി അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അബ്രാമിനോട് പറഞ്ഞു നീ പുറപ്പെട്ട് നിൻ്റെ ചാർച്ചക്കാരെയും സ്വന്തക്കാരെയും നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോവുക എങ്ങോട്ടെന്നുപോലും അറിയാതെ എന്ന് പോലും ചോദിക്കാതെ അബ്രഹാം അബ്രഹാം തൻ്റെ ഭാര്യയായിട്ട് പുറപ്പെട്ടു അങ്ങനെ ആദ്യം തൊട്ടേ ദൈവത്തിൻ്റെ ഹൃദയം പോലെ അതായത് ദൈവത്തിന് ഇത്രയും സ്നേഹ സ്നേഹിതനായിട്ട് പ്രവർത്തിച്ച അബ്രഹാമിൻ്റെ പേര് ദൈവം അബ്രഹാം എന്നാക്കി മാറ്റി ഭാര്യ സാറായി സാറ എന്നാക്കി അവളുടെ പേര് ദൈവം മാറ്റി അവർ യാത്ര ചെയ്തു അങ്ങനെ മെസോപ്പൊട്ടാമി എന്ന് അതായത് ഇന്നത്തെ ഇറാഖിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാന്തേശത്തെത്തി അതായത് കനാന് ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേലിൽ എത്തി ഇറാക്കിൽ നിന്ന് നടന്ന് നടന്ന് ഇസ്രായേലിൽ എത്തി കൂടെ ലോത്ത് ലോത്തൊക്കെ പോയി നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് അടക്കാം അപ്പൊ ദൈവത്തിൽ വിശ്വസിച്ചും അനുസരിച്ചും ദൈവത്തിനായിട്ട് ബലികൾ അർപ്പിച്ചും അബ്രഹാം ദൈവത്തിന് പ്രിയങ്കരനായി മാറി അങ്ങനെ വിശ്വാസികളുടെ പിതാവായി മാറി ഇതാണ് യഹൂദന്റെ തുടക്കം അതെന്തിനാണ് യഹൂദനെ അങ്ങനെ ഒരു യഹൂദനെ ഒരു ഉത്കൃഷ്ടജ ജാതിയായിട്ട് തുടക്കമിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ ഇസ്രായേലിയർ പുത്രത്വോ എന്തൊക്കെയാണ് അവർക്ക് നൽകപ്പെട്ടത് പുത്രത്വവും തേജസ് നിയമങ്ങൾ ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും എല്ലാം പിന്നീട് ആയിരുന്നു അതായത് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി മാറ്റി ആ ഇസ്രായേലിന് ആ യാക്കോബിന് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു അതാണ് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അവർക്ക് പിന്നീട് ദൈവം പുത്രത്വവും തേജസ് നിയമങ്ങളും അതായത് റോമർ ഒമ്പതിൻ്റെ നാലിൽ പറയുന്നു ന്യായ പ്രമാണവും ആരാധനയും വാഗ്ദത്വങ്ങളും അവർക്കുള്ള പിതാക്കന്മാരും അവർക്കുള്ളവർ ജഡപപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് എന്തുകൊണ്ടാണ് അവരെ അത്രയും വലിയൊരു ജാതി ഉത്കൃഷ്ട ജാതിയാക്കി മാറ്റിയത് അതെന്താണെന്ന് വെച്ചാൽ അവരെ ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റുമായിരുന്നു ക്രിസ്തു വന്ന് ജനിക്കുവാൻ എന്തിനാണ് ക്രിസ്തു വന്ന് ജനിക്കുന്നത് അത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ പാപ ഏകൻ്റെ അനുസരണ കേടുമൂലം മരണം ഈ ലോകത്തിലേക്ക് വന്നു ആ ആണ്ടു വീണ മനുഷ്യരെ രക്ഷിച്ചെടുക്കാനുള്ള രക്ഷാകര പദ്ധതി ആയിട്ട് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരാനായിട്ട് ഒരു ഉത്കൃഷ്ട ജാതിയെ ദൈവം അവിടെ വിളിച്ച് വേർതിരിച്ച് അവർക്ക് പുത്രത്വവും തേജസ്വ നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും എല്ലാം കൊടുത്ത് പിതാക്കന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം കൊടുത്ത് അവരെ ഒരു ഉയർന്ന ജാതിയാക്കി മാറ്റി വച്ചിരിക്കുമായിരുന്നു ദാറ്റ്സ് ഓൾ അബൌട്ട് പാർട്ട് വൺ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം